അല്ല, ഇന്ന് ജോലിക്ക് പോണോ? ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? അതല്ല, ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന് അല്ല, ഒന്നുമില്ല, വെറുതെ. ഷർട്ട് ഞാൻ എടുത്തു തരാം. അടുക്കളയിൽ നിന്ന് വരികയല്ലേ, അപ്പടി അഴുക്ക, ഞാൻ എടുത്തോളാം. ഇന്ന് ഊണെടുക്കണോ? പിന്നെ ഞാനെന്ത് കഴിക്കും? ശരി ശരി. എല്ലാവരുടെയും സൈക്കോളജി പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇതൊക്കെ എത്ര പഠിക്കാൻ എന്തിരിക്കുന്നു. അയ്യോ, ഓട്സും കോഫിയും അതൊക്കെ എത്തിച്ചു. മിടുക്കി. അയ്യോ, അത് വേണ്ട. ആളുകൾ പ്രശംസിക്കുമ്പോൾ എനിക്ക് പേടിയാ. ഓരോരോ പ്രശംസയ്ക്കും പിന്നാലെ ഓരോരോ വലിയ പണികളും വരും. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും വീഴില്ല. സിന്ധു ഏതുവരെ പഠിച്ചു? ഓ, ഈ ജീവിതത്തെക്കാളും വലിയ പഠിപ്പുണ്ടോ? 9:40, അതുകൊണ്ട് കൊടുക്ക്. സാറിന്റെ വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാവും. നേരത്തെ വരുമോ? എന്തിനാ? അല്ല, വെറുതെ. സിന്ധു, എന്താ സാറേ? ഇതാ. ഇതെന്തിനാ? നിന്റെ ശമ്പളം. അതിനെന്ന് മാസം പാതിയല്ലേ ആയുള്ളൂ? പാതിയുമായിട്ടില്ല, തീയതി 14 ഇന്ന് വരെയുള്ള ശമ്പളം കൃത്യമായിട്ടുണ്ട്. നാളെ മുതൽ നീ വരണ്ട. നാളെ മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ ദേവി നോക്കിക്കോളും. നിനക്ക് പറ്റില്ല മോളെ, ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് പിടിപ്പില്ലാതിരുന്നതുകൊണ്ടാ ഇത്രയും കാലം അന്യരെ അടുക്കളയിൽ നിർത്തേണ്ടി വന്നു. ദേവി, ഇനി അങ്ങനെ വരാതെ നോക്കേണ്ടത് മോളുടെ കടമയാണ്. നിനക്കത് സാധിക്കും, എനിക്ക് ഉറപ്പാണ്. റോബിച്ചായോ, നമ്മുടെ ഡോക്ടർ വീട്ടിൽ ആള് വന്നിട്ടില്ലല്ലോ. ആ, ഞാൻ ഫ്രീ ആയി, നാളെ മുതൽ വരാം. അല്ല, ഉച്ചവരെ ഉണ്ടാവൂ. അതെ, ഫുള്ള് നിൽക്കണമെങ്കിൽ ഇരട്ടി തരണം. പിന്നെ ഉച്ചയ്ക്ക് 1 കമ്പ്യൂട്ടർ പഠിക്കാനും പോണം. സമ്മതമാണെങ്കിൽ ഓക്കെ. ആ, ശരി ശരി, ഓക്കെ. സിന്ധു, സോറി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ നീ മനസ്സിലാക്കണം. അയ്യേ, ഞാൻ എങ്ങനെ പറഞ്ഞു? ഈ ചേച്ചി ഒരു പഞ്ചപാവോ? അതെ, ഈ വീടൊന്നും കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഇതിൽ നല്ല ഓഫർ വേറെയുണ്ട്. ചാടാനൊരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ഇനിയിപ്പോ ഇവര് വിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ഉടക്കുണ്ടാക്കി പോയേനെ. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇരട്ടി ശമ്പള കിട്ടാൻ പോണേ. ഭയങ്കരീ.